നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിന് കാരണമുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് ചില നിയമവിദഗ്ധരെ കണ്ട് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെ വീഴ്ത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ആലോചിച്ചു എന്നാണ് പറയുന്നത്. മൂപ്പര് വിചാരിച്ചാൽ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനെ തകർത്തു കളയാമെന്നും സംഘപരിവാർ രാഷ്ട്രീയത്തിനെ ഊട്ടിയുറപ്പിക്കാമെന്നും ഒക്കെ വിചാരിച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മടയരുന്നുവല്ലോ. ബി ജെ പി നേതൃത്വത്തെ സുഖിപ്പിക്കാം, എൽ ഡി എഫിനെ പറ്റിക്കാം, ഇങ്ങനെയൊക്കെയാണ് ഗവർണർ കരുതി കൂട്ടിയിരിക്കുന്നത്. അദ്ദേഹം അതിനുവേണ്ടി കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. 3 കൊല്ലമായി രാജ്ഭവനിൽ മാസാമാസം ശമ്പളം മുടങ്ങാതെ സംസ്ഥാന ഖജനാവിൽ നിന്നും എത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയെ നീക്കണം അത്രേ. ഖജനാവിൽ നിന്ന് എഴുതി കിട്ടിയ പണം പോരായിരിക്കും, അതുകൊണ്ടായിരിക്കും നീക്കണമെന്ന് പറയുന്നത്. എന്തായാലും സംസ്ഥാന ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് മാർച്ച് ഇടതുപക്ഷം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റിലെ മന്ത്രിമാരും പങ്കെടുക്കേണ്ട എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്ന ചർച്ച. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇത്തരത്തിൽ ഒരു രാജ്ഭവൻ മാർച്ച് ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദേശീയ ചാനലുകൾ, മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? ഗവർണറും പിണറായിയും തമ്മിൽ കട്ട കലിപ്പിലാണ് എന്നുള്ളത്. വാസ്തവം മൂടിവെക്കേണ്ട, പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഗവർണർ തന്റെ പദവിയിൽ നിന്നും തന്റെ കൃത്യനിർവഹണത്തിൽ നിന്നും 1 ഇഞ്ച് അനങ്ങിയാൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഈ പറയുന്ന സംസ്ഥാന മുഖ്യൻ മാത്രമല്ല സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണ്? ഒരാൾക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് എന്ത് ചെയ്യും എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി, സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഗവർണർക്ക് ഇത്തരത്തിലൊരു ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ടാകാനുള്ള കാരണം എന്താ? ഇവിടുത്തെ ബി ജെ പിയെ സുഖിപ്പിക്കാനാണെങ്കിൽ, ബി ജെ പി നേതൃത്വത്തെ അവരെ കയ്യിലെടുക്കാനാണെങ്കിൽ, മാധ്യമങ്ങളെ കയ്യിലെടുക്കാനാണെങ്കിൽ ഗവർണർ ഇത്രയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഗവർണർക്ക് നേരിട്ട് തന്നെ കേന്ദ്രത്തിൽ ചെന്ന് ഇത്തരത്തിൽ ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, തനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഗവർണർ ഇവിടെ സുഖലോലിപനായി കഴിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ആരെയാണ് ബുദ്ധിമുട്ടിക്കുക? ഇവിടുത്തെ ജനങ്ങളെ. സർക്കാർ ആരുടെ പ്രതിയാണ്? ജനങ്ങളുടെ പ്രതിനിധി. ഗവർണർ ആരുടെ പ്രതിയാണ്? രാഷ്ട്രപതിയുടെ മാത്രം പ്രതിനിധി. ഇതാണ് വ്യത്യാസം. അതാണ് ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഒരു നിയോജക മണ്ഡലത്തിലെ കൂടി ജനപ്രതിയാണ്, അദ്ദേഹം ഒരു എം എൽ എ കൂടിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയാകും. ഗവർണറോ? ഗവർണർ ഒരു സ്ഥലത്തെയും ജനപ്രതിയല്ല. ഗവർണർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഗവർണർക്ക് 5 പൈസ ആർക്കും കൊടുക്കണ്ട. ഗവർണർക്ക് സംസ്ഥാന ട്രഷറി നോക്കണ്ട. ഗവർണർക്ക് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫുണ്ട്. അദ്ദേഹത്തിന് ഈ കത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഡിനൻസും ഒക്കെ ഒപ്പിടുന്നതിന് പ്രത്യേകമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആധിപത്യമാണ്. 100-ൽ താഴെയുള്ള കത്തുകൾ അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിന് ഗവർണർ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷെ ആരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഗവർണർ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാതെ ഇവിടെ നിരന്തരമായി മീഡിയാസിനെ ഉപയോഗിച്ച് ഇടതുപക്ഷ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പലതും പറഞ്ഞു പോകും. മാത്രമല്ല, തമിഴ്നാട്ടിൽ ഗവർണർ ഉണ്ടല്ലോ, ആർ എൻ രവി. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ സ്റ്റാലിൻ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ ഗവർണറെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രമേയം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. രാഷ്ട്രീയ പ്രമേയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഗവർണർ രാഷ്ട്രീയമാണല്ലോ കളിക്കുന്നത്. സ്വാഭാവികമായും സംഘപരിവാർ രാഷ്ട്രീയം കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ യു പിയിലെ ബുലന്ദ് ഷഹറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിലോ പോയി സ്ഥാനാർത്ഥിയായിക്കൂടെ. അദ്ദേഹത്തിന് ചിലപ്പോൾ 5-6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും. എന്തിനാണ് കേരളത്തിൽ വന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് പ്രബുദ്ധത കൂടിപ്പോയത് കൊണ്ടാണോ ഗവർണർക്ക് കേരളത്തിലെ ആളുകളോട് ഇത്രയധികം അമർഷം? കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിനുള്ള തൊഴിൽ രഹിതരായ യുവാക്കളെ സംസ്ഥാന സർക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്ത ഗവർണർ പറയുന്നത്. ഒന്ന് ആലോചിക്കണം. മാത്രമല്ല, അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള പ്രിവിലേജുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന യുവാക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകൾ നേരിട്ടുമല്ലാതെ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. എന്താണ്? ഈ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ടും ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങളെ തകർക്കാൻ, അതും തല്ലിക്കെടുത്തി വിടക്കാക്കി ആർക്കാണോ ഏൽപ്പിക്കേണ്ടത് അവർക്ക് കൊടുക്കാനും വേണ്ടിയുള്ള ശ്രമമാണ്. നല്ല രീതിയിൽ പാരാമീറ്റേഴ്സിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലും ഒക്കെ കേരളത്തിൻ്റെ സ്ഥാനം വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗവർണർ ഇവിടെ വലിയ രീതിയിൽ സംഘപരിവാർ കാർഡുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിന് സംസ്ഥാന മുഖ്യമന്ത്രി മറ്റൊരു കളമാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഗവർണർ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകാൻ ശ്രമമെങ്കിൽ തീർച്ചയായും നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു സംശയവും ഇല്ല.
കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.